ആലുവായ കോഴിയാണ് ഇവിടെ കാണിച്ചു തരാം. പെരും കാറ്റും പെരും മഴ കേട്ടോ. എന്തോരം കാറ്റ് നോക്കി മോനെ. ഓ അല്ല, ഈ കാറ് നോക്കും കൊണ്ടോണക്ക. എന്തിനോ കൊടി കൂടിക്കണ്. ആ സ്കൂട്ടി ഇപ്പൊ ചെരിയിട്ടടാ. എടാ അവിടെ ഇരുന്നിട്ടാ കച്ചവടം ചെയ്തിനേ, പൂ കച്ചവടേ. ഇനി എന്താ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പൊ അവിടാ ആ സ്കൂട്ടിക്കാരൻ പോണോ. ഒന്നി ഹായ് മച്ചമാരെ, വെൽക്കം ബാക്ക് അഗൈൻ. ഒന്ന് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. മനോഹരമായിട്ടുള്ള മഴയാണ്, പെരും മഴ. നല്ല ആരിപ്പായൊക്കെ കൊയ്യാൻ വരുന്നു. കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു തരാം. ഞങ്ങള് ചെറുതായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയിരുന്നു. എന്തോരം കാറ്റ നോക്കി, എന്തോരം മഴ നോക്കി. ആരുപായിട്ട അതാ കൊയ്യട്ര. ആലുവായ കോഴിയാണ് ഇവിടെ കാണിച്ചു തരാം. പെരും കാറ്റും പെരും മഴ കേട്ടോ. എന്തോരം കാറ്റ് നോക്കി മോനെ. ഇവിടുത്തെ ബാഗൊക്കെ പാരിപ്പോയി. ആ ബസ് നോക്കി എന്റെ പൊന്നു. അയ്യോ എടാ, ആ കൊഴിഞ്ഞാട് സാധനം കൊഴിഞ്ഞാടിനു. പനിയാട്ടവർക്ക് എന്താ പൊന്നു തണുക്കുന്നു പൊന്നു. അവിടെ ഷട്ടറൊക്കെ അടിച്ചു പോ മണ്ടാ. ഇപ്പഴ മായ പെയ്യാൻ തുടങ്ങിയ നല്ല ആൽപ്പഴക്ക് വരുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാല് അവിടെ ചീനാണ് വാങ്ങിച്ചു. എന്ത് മായ, എല്ലാരും കണക്കടച്ചിട്ട് ജയിച്ചിട്ട് പൊട്ട ഓടി എന്താ കാര്യം തടഞ്ഞു. ഓ ഇപ്പഴും മഴ പെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ ക്ലൈമറ്റ് ആകെ മോറി മറിഞ്ഞു പറയാം. പേരും തോന്നിപ്പറക്കും. ഓരോ ബാഗൊക്കെ തപ്പി തെരഞ്ഞു പോണതാ. ഇപ്പൊ അവിടെ ഇവിടെ ഒരു ബാഗ് വെച്ചിരുന്നു. അതാ പറയേ കോൽട്ടായി കിട്ടു ഓടിയോ. ഓടാ അതൊക്കെ കാറൊക്കെ മൂടി വണ്ടി മുങ്ങിയല്ലോ. ആൾക്കാരെ നോക്കട്ടോ. ആ ഓർഡർ അടാ കുടിച്ചു മൂടിന് ഓർഡർ. ആ കാറ് പോണക്കണോ എന്റെ മോനെ. ചേച്ചി ഓർഡറൊക്കെ ചേച്ചി വരും കേട്ടോ. അല്ലാതെ ഒന്നി കൊണ്ടോളക്കടെ, ഒന്നി കൊണ്ടോളക്ക. എന്തിനോ കൊടി കൂടിക്കണ്. ഓടാ അയാൾക്ക് ഉദ്ദാനം വയ്ക്കണില്ലേ. അപ്പൊ അപ്പൊ അസു നോക്കടാ. അടാ പുകയണതാ, പുകയണതാ. അയിമെന്ന് പുകൊക്കെ പോരണോക്ക. ആ സ്കൂട്ടി ഇപ്പൊ ചെരിയിട്ടടാ. എന്റെ മോണെ പേരും മാ. ഏ അല്ലാ, ചേച്ചിന്റെ എന്തൊക്കെ പോയോ, ഒലിച്ചു പോയോ. അടാ അവിടെ ഇരുന്നിട്ടാ കച്ചവടം ചെയ്തിനേ, പൂ കച്ചവടേ. ഇനി എന്താ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പൊ അവിടാ ആ സ്കൂട്ടിക്കാരൻ പോണോക്ക ഒന്നിട്ട്. എന്റെ മോനെ ആ സ്കൂട്ടി ഇപ്പൊ മാറിയിട്ടാ. ആ സ്കൂട്ടിക്കാർ ഇട്ടുകൊണ്ടുവന്നതാ. ഓടോ കടന്നുള്ളിൽ കയറിയില്ലേ അച്ചങ്ങായി. എന്റെ മോനെ ഏ 5 മിനിറ്റോടെ ആയിട്ടോളി. എന്ത് മായാലേ. ഓ ആ ചെങ്ങായി എങ്ങനെ കൊണ്ടോടോ. സ്റ്റാർട്ടാക്കിട്ടോ. ആ ചെങ്ങായിക്ക് സ്റ്റാർട്ടാക്കണ്ടിയില്ല. ആ സൈലൻസിനുള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും. പിന്നെ വരണോ പിന്നെ.
അമ്മച്ചി ഓ എന്തൊക്കെയോ ഒളിച്ചു പോയിട്ടോ. അതിന്റെ കച്ചവട എന്താ സാധനം? മീൻ കച്ചവട ചെയ്യുന്നുണ്ടോ? മീനാണ്. ഓ എടുത്തോണ്ടിരുന്ന നോക്ക എന്താ മോനെ. ഓ അങ്ങനെ മയക്ക് കുറച്ച് കുറവ് വന്നപ്പോ നമ്മൾ ആ ടൗണിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്നു. നമ്മളെ റൂമിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പോട്ടോ. ഈ ഒരു അന്തരീക്ഷത്തിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്ന ആളുകളെ കാണുന്നുണ്ടോ? അതേപോലെ മയം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നു. ജസ്റ്റ് ഇവിടെ ചായ കുടിച്ചൊക്കെ കേട്ടോ. പറഞ്ഞു ചായ അടിച്ചിട്ട് നമുക്ക് നേഴ്സായിട്ട് റൂമിൽ പോകണം. ജസ്റ്റ് നല്ല മായി നല്ല ആരിപ്പയൊക്കെ വീഴുന്ന നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. പക്ഷെ അവിടെ ചൂട്ടിയാൻ കഴിയില്ലാന്ന് മാത്രമേ അത്രയും കാറ്റും കാര്യങ്ങളൊക്കെ ഇരുന്ന് വിട്ടു. പിന്നെ ആളുകളൊക്കെ ഞാൻ ഫോണെടുത്തിട്ട് പെരും നോട്ടൊക്കെ നോക്കട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാറുന്നത്. കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ പ്രത്യേകം കാര്യം പറയാനുള്ള ഈ ജയറ നാട്ടിൽ പോയിട്ടുണ്ടോ എൻ്റെ പെങ്ങളെ കല്യാണത്തിൻ്റെ ആവശ്യമായിട്ട്. അപ്പം നിങ്ങൾ 11-ാം തീയതി അല്ലടാ ജയറിൻ്റെ പെങ്ങളെ അല്ലേ അല്ലേ 11-ാം തീയതി ആണ് കല്യാണം. അപ്പം ഇപ്പം തന്നെ നാട്ടിൽ പോയിട്ടുണ്ട്. ഇനി ഏകദേശം എട്ട് എല്ലാവരും ജയറിന്റെ പേരേക്ക് എത്തി കേട്ടോ. നമ്മൾ ക്ഷണിച്ചിരിക്കുന്നു. എന്തേ ഞാൻ ക്ഷണിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ എന്താ പറയുക, ജയർ ഇവിടെ വന്നിട്ട് നമ്മൾ യാത്ര തുടങ്ങുള്ളൂ. മാത്രമല്ല പ്രധാനമായിട്ട് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കണ്ണൂർ നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ രണ്ട് ചെക്കന്മാരെ കൊണ്ട് ഷൂട്ട് ചെയ്തിരുന്നു. അവർ ഒരാൾ 10-ാം ക്ലാസ് കഴിഞ്ഞിരുന്നു, ഒരാൾ പ്ലസ് 1-ഓ അങ്ങനെ ചെറിയ മക്കളാണ്. അപ്പോൾ അവരും കാശ്മീർ യാത്ര ചെയ്യുന്നുണ്ട്, സൈക്കിളിൽ തന്നെയാണ്. അവർ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 4 ദിവസം കഴിഞ്ഞാൽ അവിടെ പുറപ്പെടും. അപ്പോൾ അവരോടും കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ഗോവയിലുള്ള ഒരു ഗോവയ്ക്കുള്ള പോക്കും കാര്യങ്ങളൊക്കെ. നല്ല ഒരു 4 സൈക്കിൾ കൊണ്ടായിരിക്കട്ടെ നമ്മൾ ഒരു ഒരു പടയണി എന്നൊക്കെ പറയില്ലേ, നല്ലൊരു വമ്പിച്ച യാത്ര തന്നെ ആയിരിക്കും. കാക്ക നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളി കൂടി തന്നെ ആയിരിക്കും. കാത്തിരിക്ക സെറ്റയമൊളി നല്ല അടിപൊളി ട്രാവൽ ബ്ലോഗ് വരും. കാത്തിരിക്കട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഫോട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അയക്കണം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.